ഇപ്പോൾ വരുന്ന വാർത്ത, ഗംഗാവലി നദിയിൽ നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചതായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, ഒരു മണിക്കൂർ മുൻപാണ് മൺതിട്ടയ്ക്ക് സമീപത്ത് നിന്ന് ഒരു സിഗ്നൽ ലഭിച്ചത്. അപ്പോൾ കൃത്യം ഒരു മണിക്കൂർ കഴിയുമ്പോൾ മറ്റൊരു സിഗ്നൽ കൂടി ലഭിച്ചിരിക്കുന്നു. അതായത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ രണ്ട് സിഗ്നലുകൾ, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും, ഇത് ഈ നദിയുടെ നടുക്ക് കൂടിയിരിക്കുന്ന ഒരു മൺതിട്ടയുണ്ട്. അവിടെ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഐ ബോർഡ് പരിശോധനയിലാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നേരത്തെ നമ്മൾ ഡോക്ടർ ശ്രീ മേജർ റിട്ടയർഡ് മേജർ ശ്രീ എം ഇന്ദ്രബാലനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് ലോറിയെടുത്തതിന് സമാനമായ സിഗ്നലാണ്. ഇത് ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രൂഷ്യലായ ഒരു കണ്ടെത്തൽ കൂടിയാണ് എന്നുള്ളത് ാണ് കാരണം ഇതുവരെ കണ്ടെത്തിയ ഇന്നലെയൊക്കെ രാത്രിയൊക്കെ കണ്ടെത്തിയ സിഗ്നലിൽ സ്കാറ്റേർഡ് സിഗ്നൽസ് എന്നാണ് അദ്ദേഹം എന്നെ വിശേഷിപ്പിച്ചത്. അത് ലോറിയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ പറയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു കാര്യങ്ങൾ എങ്കിൽ ഈ സിഗ്നൽ കുറച്ചുകൂടി ക്രൂഷ്യലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇതുവരെയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തലായി തന്നെ അദ്ദേഹം ഇതിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതനുസരിച്ചുള്ള മുന്നോട്ടുള്ള ഈ അന്വേഷണത്തിൽ കഴിഞ്ഞ 11 ദിവസമായി നടക്കുന്ന അന്വേഷണത്തിൽ ഈ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇനിയും തെരച്ചിൽ പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെയൊക്കെ ഉണ്ടായ സിഗ്നലുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപർണ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി തന്നെ അദ്ദേഹം ഇതിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ ശ്രീ ഇന്ദ്രബാൽ അടക്കം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അത്രത്തോളം ആവേശത്തോടുകൂടി തന്നെയാണ്, അത്രത്തോളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇനി തെരച്ചിൽ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിർണായകം തന്നെയാണിത്. നദിയിലേക്ക് ഈ മണ്ണ് പാഞ്ഞെത്തി നിരവധിയായ മൺതിട്ടകൾ, മൺകൂനകൾ അവിടെ രൂപപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ ഒരു മൺകൂനയിൽ, ഏതാണ്ട് നടുവശത്തുള്ള ഒരു മൺകൂനയിലാണ് ഇത്ര കൃത്യമായി തന്നെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഐ ബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത് മുന്നോട്ടുള്ള തിരച്ചിലിന് ഏറെ നിർണായകമായ സ്വാധീനം ചെലുത്തും. പ്രതീക്ഷാ നിർഭരമാണ് ഇപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം ശ്രീ ഇന്ദ്രബാലനടക്കം പറയുന്നുണ്ട്. തിരച്ചിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന കാര്യം കൂടി നമുക്കറിയാം. അങ്ങനെ ഓരോ നിമിഷവും നമ്മളിപ്പോൾ അറിയാം, ഉന്നതതല യോഗം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കോലയിൽ ഒരു ഉന്നതതല യോഗം നടക്കുന്നു. ഇതിൽ നമ്മുടെ മന്ത്രി റിയാസ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തെരച്ചിൽ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആലോചനയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായ അടിയൊഴുക്ക് ഇവിടെയുണ്ട്. ഈ അടിയൊഴുക്കുമായി ബന്ധപ്പെട്ട് ഈ മുങ്ങൽ വിദഗ്ധർക്ക് എത്ര തലത്തിലുള്ള ഏതൊക്കെ പ്രാഗൽഭ്യമുള്ള മുങ്ങൽ വിദഗ്ധർക്കായാലും ഇവിടെ ഇറങ്ങി തിരയാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഒരു ഇറങ്ങിയുള്ള ഒരു തിരച്ചിൽ, ഈ ഡൈവിംഗ് സംഘത്തിനടക്കം ഇറങ്ങിയുള്ള ഒരു തിരച്ചിൽ അസാധ്യമായ തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഒരുപക്ഷെ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ നിർത്തിവെക്കണമോ അതോ ഇതിങ്ങനെ തന്നെ തുടരണമോ എന്ന കാര്യത്തിലൊക്കെയുള്ള ഒരു തീരുമാനം ഈ ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ആ സമയത്താണ് ഇങ്ങനെയൊരു സിഗ്നലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് ഈ അന്വേഷണത്തിന് സഹായകരമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ തെരച്ചിൽ സംഘാംഗങ്ങൾ, അന്വേഷണ സംഘാംഗങ്ങൾ ഇതുമായി നേതൃത്വത്തിലുള്ള ആളുകൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു തരത്തിലും നമുക്ക് ഈ ഒഴുക്കൊക്കെ കാരണം ഈ ഏറ്റവും അടിവശത്തുള്ള ഒരു സംഗതിയാണ് എങ്കിൽ, പുഴയുടെ അടിയിലാണ് ഈ ലോറി ഉള്ളത് എങ്കിൽ അത് മുങ്ങിയെടുക്കുക, ഇത് പൊക്കി മുകളിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യമൊക്കെ തൽക്കാലം കുറച്ച് നാളത്തേക്കെങ്കിലും അസാധ്യമായിരിക്കും. കാരണം അത്രത്തോളം അടിയൊഴുക്കുണ്ട്. അവിടെയാണ് ഈ മൺകൂനയിൽ ഒരു സിഗ്നൽ എന്നുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഒരുപക്ഷെ ആ മൺകൂന മാറ്റുകയോ മറ്റോ ചെയ്താൽ പ്രതീക്ഷാപരമായ എന്തെങ്കിലും ഫലിതമായ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെയാണ്. കാരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സിഗ്നൽ ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ലോറിയുടേതിന് സമാനമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പോഴും ഈ ഐ ബോർഡുകൾ ഉപയോഗിച്ചുള്ള ശക്തമായ സിഗ്നൽ തന്നെയാണ് ഈ പുതിയൊരു ഷെഡ്യൂളിലെ ഒരു പുതിയ ലീഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ഇത് നാലാമത്തെ സ്പോട്ട് കൂടിയാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മൺതിട്ടയ്ക്കടിയിലാണ് ഇപ്പോൾ ഈ പുതിയ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെയൊക്കെ നമുക്കറിയാം ഒരുപാട് ലോഹവസ്തുക്കൾ ഒരുപക്ഷേ ഈ മൺതിട്ടയ്ക്കടിയിൽ കിടക്കാനുള്ള പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഈ ലോറിക്ക് സമാനമായത് എന്ന തരത്തിൽ തന്നെ സ്ഥിരീകരിക്കാവുന്ന വിധത്തിൽ തന്നെ ഇത്തരമൊരു സിഗ്നലിലെ കാര്യങ്ങൾ എത്തുന്നത് എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമായിരിക്കും ഇനി മുന്നോട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാലാമത്തെ സ്പോട്ടിലാണ് ഈ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് ഇന്നലെ വൈകുന്നേരം തന്നെ നടന്നത്. നമ്മൾ കണ്ടതാണ് ദൗത്യ സംഘത്തിന്റെ വ്യക്തമാക്കിയതും ആ നാല് സ്പോട്ടാണ്. രാവിലെ മുതൽ ഈ നാല് സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ അല്ലെങ്കിൽ ആ പരിശോധന തുടരുകയുമാണ്. അപ്പോൾ ഈ നാല് സ്പോട്ടിനപ്പുറത്തേക്ക് ഉള്ള ഒരു സ്പോട്ട് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ മൺതിട്ടയിൽ നിന്ന് വന്ന സിഗ്നൽ ഇപ്പോൾ ലഭിച്ചതാണെങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേന്ദ്രീകരിച്ച നാല്
നാല് സ്പോട്ടിന് അപ്പുറത്തേക്കുള്ള ഒരു സ്പോട്ട്, അതോ ഈ നാല് സ്പോട്ടിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്പോട്ട് ഈ മൺതിട്ടയാണ്, എങ്ങനെയാണ്? അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? ഇല്ല, അപർണ, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നാലാമത്തെ സ്പോട്ട് ഇപ്പോൾ ഈ പുഴയുടെ നടുവിലുള്ള ഈ മൺതിട്ട എന്ന് പറയുന്നത് നാലാമത്തെ സ്പോട്ടായി തന്നെ നേരത്തെ പരിഗണിച്ചുകൊണ്ട് തെരച്ചിൽ നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് കുറച്ചുകൂടി ശക്തമായ, അവിടെ നേരത്തെ ശ്രീ ഇന്ദ്രബാലനൊക്കെ പറഞ്ഞ പോലെ സ്കാറ്റേർഡായ കുറച്ച്, അത്ര വ്യക്തതയില്ലാത്ത കുറച്ച് സിഗ്നലുകൾ ലഭിച്ച ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ശക്തമായ, അതിശക്തമായ ഒരു സിഗ്നലിന്റെ സാന്നിധ്യം ലഭ്യമാകുന്നതും അത് ലോറിയുടേതിന് സമാനമായ സിഗ്നലാണ് എന്നുള്ള കണ്ടെത്തൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ആ സ്പോട്ട് കേന്ദ്രീകരിച്ച് തെരച്ചിൽ കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ സിഗ്നൽ, കാരണം നേരത്തെയൊക്കെ ലഭിച്ചു വന്നത് അത്ര ശക്തമായ സിഗ്നൽ ആയിരുന്നില്ല എന്നാണ് ഇതിന്റെ നിർണായകമായ ഒരു കാര്യം. ആ സിഗ്നലിന് മുകളിൽ ഏറ്റവും ശക്തമായ രീതിയിൽ, വ്യക്തമായ രീതിയിലുള്ള ഒരു സിഗ്നലാണ് ഈ നാലാമത്തെ സ്പോട്ട്. നേരത്തെ മൂന്ന് സ്പോട്ടുകളിൽ, രണ്ട് സ്പോട്ടുകളിൽ സിഗ്നൽ ലഭിച്ച പശ്ചാത്തലമുണ്ട്. അവിടെ തിരഞ്ഞെങ്കിലും കാര്യമായ ഫലം ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. മൂന്നാമത്തെയും നാലാമത്തെയും സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരുന്നു. അവിടെ സ്കാറ്റേർഡ് ആയിട്ടുള്ള സിഗ്നൽ ഇന്നലെ തന്നെ ലഭിച്ച സ്ഥലമാണ് ഇത്. ഈ നാലാമത്തെ സ്പോട്ടിൽ ഇന്ന് ലഭിച്ചത് കുറച്ചുകൂടി ശക്തമായ സിഗ്നലാണ്, അത് ലോറിയുടേതിന് സമാനമാണ് എന്നാണ് ഈ രക്ഷാ ദൗത്യം സംഘം പറയുന്നത്. സ്വാഭാവികമായും അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ, പ്രമുഖർ പറയുന്ന കാര്യം, ഇത് നമുക്ക് പ്രതീക്ഷ നിർഭരമാണ്, ഇതുവരെ ലഭിച്ചതിനേക്കാളും കുറച്ചുകൂടി സാധ്യതകൾ ഈ അർജുന്റെ ലോറി കണ്ടെത്താനുള്ള സാധ്യതകളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു എന്നാണ് പറയുന്നത്. അത് തന്നെ നേരത്തെ പറഞ്ഞത്, ഉത്തര കന്നഡ കളക്ടർ അടക്കം നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള യോഗം അങ്കോലയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഒരുപക്ഷെ അവിടേക്കും ഈ സന്ദേശം എത്തിയേക്കാം എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ സന്ദേശം അവിടെ എത്തുമ്പോൾ ഇതനുസരിച്ച് തിരച്ചിലുമായി ബന്ധപ്പെട്ട കൂടുതൽ പുരോഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കമുണ്ടായേക്കാം. ഈ യോഗത്തിന് പ്രാധാന്യമുണ്ട്, കാരണം ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടെത്തി അർജുന്റെ കുടുംബവുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അങ്കോലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു രൂപം ഒരുപക്ഷെ മന്ത്രി ഈ യോഗത്തിൽ അറിയിച്ചേക്കാം എന്നുള്ളതാണ്. കാരണം അത് ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ ഈ ലോറി അടിയിൽ പെട്ടുകിടക്കാൻ സാധ്യത ഉള്ളതിനാൽ അവിടേക്ക് പോകാൻ ഈ ഡൈവേഴ്സിന് സാധിക്കാത്ത ഒരു പശ്ചാത്തലം ഈ കുടുംബത്തെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതനുസരിച്ചുള്ള ഒരു തീരുമാനം ഒരു പക്ഷേ ഈ യോഗത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അതിനിടയിലാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടാകുന്നത്. അത് എന്ന് പറയുന്നത് ഈ പുഴയിൽ ഉടലെടുത്തിരിക്കുന്ന, പുഴയിലെ ഈ മൺതിട്ടയിൽ ഉണ്ടായിരിക്കുന്ന ഈ അതിശക്തമായ ഒരു സിഗ്നലാണ്. ഒരു പക്ഷേ ആ സിഗ്നലിന്റെ പശ്ചാത്തലത്തിലുള്ള തിരച്ചിലേക്ക് ഇന്ന് രാവിലെ ഈ മൺതുരുത്തിൽ തന്നെ ബോട്ട് കെട്ടിയിട്ടുകൊണ്ട് ദൗത്യ സംഘം പ്രത്യേക തെരച്ചിൽ നടത്തിയിരുന്നതാണല്ലോ. ഈ അതായത് ഈ ഇങ്ങനെ നദിയുടെ നടുവിൽ രൂപപ്പെട്ട മൺതുരുത്തിൽ അവിടെ ബോട്ട് കെട്ടിയിട്ടുകൊണ്ട് അപ്പോൾ അത് തന്നെ കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിൽ നടക്കുന്നു, അത് തന്നെ കേന്ദ്രീകരിച്ച് സിഗ്നൽ പരിശോധന നടക്കുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള കൂടുതൽ സിഗ്നൽ കിട്ടുന്നു. അപ്പോഴും ഈ ദൗത്യ സംഘത്തിന് ഈ നദിയുടെ അടിയിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധനയ്ക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും. അതായത് ഈ സിഗ്നലിന് മുൻപും ഈ സ്പോട്ട് ഒരു സംശയത്തിന്റെ സാഹചര്യത്തിൽ ആ തെരച്ചിലിന് വിധേയമാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ സിഗ്നൽ കിട്ടുമ്പോഴും ഈ വീണ്ടും അതൊരു ഒരു ഒരു ശക്തമായ ഒരു അല്ലെങ്കിൽ നദിക്കടിയിലേക്കുള്ള ഒരു തെരച്ചിൽ നടത്തുക എന്നുള്ളത് അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. ഈ സിഗ്നൽ എത്ര ശക്തമായിട്ട് ലഭിച്ചു എന്ന് പറയുമ്പോൾ പോലും അല്ലേ? തീർച്ചയായും അത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത്, അപർണ, ഒരു പരിസരവാസി നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന കൂടുതലായി ഈ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഒരു പരിസരവാസി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പങ്കുവെക്കുകയും മറ്റും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐബോർഡ് ഉപയോഗിച്ച് പരിശോധന നടത്തുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഈ സിഗ്നൽ ലഭിച്ചത് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രാവിലെ മുതൽ ഇതിനെ ചുറ്റും ഉള്ള തിരച്ചിലുകൾ നടക്കുന്നുണ്ട്. ഈ നമ്മൾ രാവിലെ ദൃശ്യങ്ങളിൽ ിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നാലും അത്തരം പരിശോധനകൾ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ മൺകൂന, ഈ പ്രധാനപ്പെട്ട ഈ മൺകൂന കേന്ദ്രീകരിച്ച് ഒരു ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ്. അതൊരു പരിസരവാസി നൽകിയ വിവരമനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു പരിശോധന ആ മേഖലയിൽ നടത്തിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന, അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അവിടെ ഐബോർഡ് ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ അതിശക്തമായ ഒരു സിഗ്നൽ ലഭിച്ച സാഹചര്യമുണ്ട്. ഇത് ആശ്രയിച്ച് രാമചന്ദ്രൻ വിവരങ്ങൾ നൽകുന്നത്. ഏറ്റവും പുതിയ
പുതിയ വിവരമാണ്. അത് ഒരു മണിക്കൂറായിട്ട് നദിയിൽ നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചു എന്നുള്ള ഒരു വിവരം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്കോളയിൽ തുടരുന്ന യോഗമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഈ ദൗത്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് യോഗം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അർജുന്റെ കുടുംബാംഗങ്ങൾ പോലും, സഹോദരി ഭർത്താവ് ജിതിനടക്കമുള്ളവർ അവിടെയുണ്ട്. കെ വി ബൈജു ഷിരൂരിൽ നിന്ന് ചേരുന്നു. ബൈജു, അതായത് സിഗ്നലുകൾ ലഭിക്കുന്നു, ആ തരത്തിലുള്ള പരിശോധനകൾ തുടരുന്നു, അപ്പോഴും ഈ മുങ്ങൽ വിദഗ്ധർക്ക്, ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ കുത്തൊഴുക്ക് കുറയുന്ന ഒരു സാഹചര്യം തൽക്കാലത്തേക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു സ്ഥിതിഗതികൾ, രക്ഷാദൌത്യത്തിന്റെ ഭാവി ഏത് തരത്തിലാണ് എന്നുള്ളത് തീരുമാനിക്കുക ഇപ്പോൾ നടക്കുന്ന യോഗമായിരിക്കുമോ? അപർണ, അല്പസമയം മുമ്പ് യോഗം അവസാനിച്ചിരിക്കുന്നു. മന്ത്രി റിയാസ് ഉൾപ്പെടെയുള്ള സംഘം ആ പ്രദേശത്തേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് ആ ദൃശ്യം തത്സമയം കാണിക്കാൻ പറ്റും. നമ്മുടെ വാഹനം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ആ ദൃശ്യം നമുക്ക് കാണിക്കാൻ പറ്റും. ന്യൂസ് എയ്റ്റിൽ മാത്രം ആ ദൃശ്യം കാണിക്കാൻ പറ്റും. എന്തായാലും അതിന് കാത്തിരിക്കുകയാണ്. ഏതായാലും യോഗം അവസാനിച്ചിരിക്കുന്നു. അതിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെ ആണ് തീരുമാനം എന്നത് നമുക്ക് റിയാസ് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് വാർത്താ സമ്മേളനം ഉണ്ട്, അതിലറിയാം. ഏതായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഈ സ്ഥലം സന്ദർശിക്കുന്ന ദൃശ്യം നമുക്ക് കാണിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. ഏറ്റവും അനിശ്ചിതത്വം നേരിടുന്ന ഒരു സമയത്ത് ഈ ദൗത്യം നിർത്തിവെക്കും പോലും എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനകൾ വരുന്ന സമയത്താണ് മന്ത്രി റിയാസിന്റെ പ്രവേശനം. ആയാലും ദൗത്യം തുടരണമെന്ന് തന്നെയാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. അത് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുമായുള്ള യോഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നത് വരും മണിക്കൂറുകളിൽ അറിയും. അത് മാത്രമല്ല, ജില്ലാ ഭരണകൂടത്തിന് ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനം 5 മണിക്കുണ്ട്. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇനി ഏത് രീതിയിലാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതല്ല ഈ ദൗത്യം ഇനി താൽക്കാലികമായി നിർത്തിവെക്കുകയാണോ. പ്രത്യേകിച്ച് ഈ അടിത്തട്ടിലുള്ള ഒഴുക്കാണ്, വലിയ തോതിലുള്ള അടിയൊഴുക്കാണ് രക്ഷാദൌത്യത്തെ വലിയ തോതിൽ ബാധിച്ചത്. എന്തായാലും മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പ്രതിനിധികൾ, MLA മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, എല്ലാവരും ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് സന്ദർശിക്കാനായി പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ആ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചു വരും. തിരിച്ചു വന്നതിന് ശേഷം യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചു, അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് തിരച്ചിൽ തുടരുക, അതൊക്കെ വിശദീകരിക്കും. എന്നാലും അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നത്. അപർണ, ബൈജു, വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം, ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടുകൊണ്ട് അല്ല രക്ഷാദൌത്യം എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് എന്ന് ജിതിൻ പറയുന്നു. അപ്പോഴും നമുക്ക് അർജുന്റെ കുടുംബാംഗങ്ങളുള്ള കോഴിക്കോട് നിന്ന് നമുക്ക് അറിയുന്ന നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ദൗത്യം തുടരണം, ഈ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു വലിയ നോയായിരിക്കും അർജുന്റെ കുടുംബം പറയുക എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം ബൈജുവിന് അറിയുന്നത് പോലെ, എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക, എങ്ങനെ അവിടെ ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയും? ഈ പറയുന്നത് പോലെയുള്ള നദിയുടെ കുത്തൊഴുക്ക് 2 knot എന്ന് പറയുന്നത് അത് ഈ ഒരു കാലാവസ്ഥയിൽ, ഈ വരുന്ന മണിക്കൂറുകളിൽ, ഈ വരുന്ന ദിവസങ്ങളിലൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് ദൗത്യ രക്ഷാ സംഘാംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്നലെ ദൗത്യ സംഘാംഗങ്ങൾ, അല്ലെങ്കിൽ അതിനു മുൻപുള്ള സമയങ്ങൾ ദൗത്യ സംഘാംഗങ്ങൾ പറഞ്ഞതുപോലെ സിഗ്നൽ കിട്ടിയതിനു ശേഷം ഡൈവേഴ്സ് സംഘം ഇറങ്ങി ഉള്ള പരിശോധന അത് നടക്കുകയില്ല, അല്ലെങ്കിൽ അത് പ്രായോഗികമല്ല എന്നുള്ള ഒരു സൂചനകൾ അവിടെ നിന്ന് വ്യക്തമായി വരുന്നില്ലേ? അപ്പോൾ പിന്നെ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാവി, മറ്റൊരു ബദലായിട്ടുള്ള മറ്റൊരു മാർഗം, ലോറി അടക്കം അല്ലെങ്കിൽ ലോറിയുടെ ഭാഗങ്ങളടക്കം ഉയർത്തിക്കൊണ്ടുവരാനാകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ഒരു ബദൽ മാർഗത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആയിരിക്കുമോ ഈ യോഗം നടന്നിട്ടുണ്ടാവുക? തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് യോഗം. ആ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ നടന്നു എന്നത് അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം. എന്തായാലും മന്ത്രി റിയാസ് ചൂണ്ടിക്കാട്ടിയത് പോലെ തന്നെ, നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ, വലിയ തോതിലുള്ള പ്രതിസന്ധി ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ട് പോക്കിന് ഉണ്ട്. അത് ഈ അടിയൊഴുക്ക് തന്നെയാണ്. ഈ അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. ഇനി ആ ക്യാബിനകത്തില്ലെങ്കിൽ അർജുൻ എവിടെ പോയി എന്ന ചോദ്യം വീണ്ടും ഉയരും. അത് ഈ ചായക്കടയിലേക്ക് മറ്റും ഇത്തരത്തിൽ അർജുൻ പുറത്തിറക്കിയ സമയത്താണ് ഈ വലിയ ദുരന്തം ഉണ്ടായതെങ്കിൽ അതിനടിയിൽ, മണ്ണിനടിയിലേക്ക് അർജുൻ പെട്ടിട്ടുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ഏതായാലും ഈ വാർത്താ സമ്മേളനം വളരെ നിർണായകമാണ്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ കലക്ടറുടെ ഒരു വാർത്താ സമ്മേളനം കൂടി അല്പസമയത്തിനകം ഉണ്ടാകും. അതിനുള്ള ഒരുക്കങ്ങളുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഏത് സമയത്തും ആ കാര്യങ്ങൾ, ഇനി എന്താണ് തുടർ പദ്ധതികൾ, അതൊക്കെ വിശദീകരിക്കും. ഏതായാലും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ, ഈ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇപ്പോൾ പുഴയിലെ അടിയൊഴുക്ക് മാത്രമാണ് പ്രശ്നം, കാലാവസ്ഥ അനുകൂലമാണ്.
ബൈജു നേരത്തെ ഒരു ഈ പറഞ്ഞതുപോലെ തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് നിൽക്കുന്നു എന്നുള്ളത് തീർത്തും അനുകൂലമായിട്ടുള്ള ഒരു കാര്യം തന്നെ. പക്ഷേ അല്പം മുൻപ് ബൈജു അടക്കം അവിടെ തത്സമയ റിപ്പോർട്ട് നൽകുമ്പോഴാണ് കനത്ത മഴ അവിടെ പെയ്തത്. ആ രീതിയിൽ നേരിയ മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ രക്ഷാദൌത്യം മറ്റ് രക്ഷാസംഘങ്ങളെ പോലും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥ അവിടെയുണ്ട്. അതുകൂടി പരിഗണിക്കുന്നുണ്ടോ? അതടക്കം ഈ യോഗത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനിയുള്ള മണിക്കൂറുകളിലും ഈ ഏത് തരത്തിലുള്ള ഏകോപനം നടത്തുമ്പോഴും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു ആലോചനയ്ക്ക് ഉണ്ടാകുന്നില്ലേ? തീർച്ചയായും അതിലൊരു തീരുമാനം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലാണ് ഇനി അടുത്ത ഘട്ടം എന്നത് അത് വിശദീകരിക്കാനായി ജില്ലാ കലക്ടറുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുണ്ടാവും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാമാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കുന്നത്. ഏത് സമയത്തും നമ്മൾ നിൽക്കുന്ന നമ്മളിപ്പോൾ 3 കിലോമീറ്റർ, അതായത് ശിരൂർ ഈ അപകടം നടന്നതിന് 3 കിലോമീറ്റർ തൊട്ട് മാറിയാണ് ഇത്തരത്തിൽ നമ്മളുള്ളത്. നേരത്തെ ഈ പ്രദേശത്ത് നമ്മൾ പോയിരുന്നു. ഇപ്പോൾ അവിടെ നിന്നും നമ്മളെ മാറ്റി 3 കിലോമീറ്റർ ഇപ്പോൾ ഇപ്പുറത്താണ് നമ്മളുള്ളത്. അവിടെയാണ് വാർത്താ സമ്മേളനം ഉള്ളത്. ഒരു പക്ഷേ ജില്ലാ പോലീസ് SPയും ഉണ്ടാവും ആ വാർത്താ സമ്മേളനത്തിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം. ഒരു പക്ഷേ ഈ ഡ്രോൺ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ ലഭിച്ചു എന്നതിനുള്ള കാര്യങ്ങളും ആ വാർത്താ സമ്മേളനത്തിനും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ വളരെ നിർണായകമായ ഒരു വാർത്താ സമ്മേളനമാണ്. സാധാരണ 5 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനം വളരെ നേരത്തെ ഇത്തരത്തിൽ 4 മണിയോട് അടുക്കുമ്പോൾ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നു. അസാധാരണമായ സംഭവങ്ങൾ നടക്കുന്നു. എന്താണ് ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതെന്ന് വലിയ കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സമയം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം അല്പസമയത്തിനും ഉണ്ടാകും. ബൈജു, അങ്ങനെയുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും നമുക്കറിയാം ഇന്ന് 4 സ്പോട്ട് കേന്ദ്രീകരിച്ച് രാവിലെ നടന്ന പരിശോധനകൾ, അതിനുശേഷം ഒരു 2:30 മറ്റൊരു സിഗ്നൽ കൂടി നദിയിൽ നിന്ന് ലഭിക്കുന്നു. ഈ മൺതിട്ടയ്ക്ക് അടുത്ത് നിന്ന് ഗംഗാവരി നദിയിൽ രൂപപ്പെട്ട മൺതിട്ടയ്ക്ക് അടുത്ത് നിന്ന് ഒരു സിഗ്നൽ ലഭിച്ച ഒരു വാർത്തയും 1 മണിക്കൂർ മുന്നേ വന്നതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നദിയിലേക്ക് ഇറങ്ങിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന, ഡീപ് ഡൈവിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, അത് തൽക്കാലം നടത്താനുള്ള സാഹചര്യമില്ല എന്നറിയാം, പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന നദിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ? പുറമേ നിന്നുള്ള ഈ NDRF പരിശോധന മാത്രമാണ്. മുങ്ങൽ വിദഗ്ധർക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ പരിശോധന നടത്താൻ ഇപ്പോൾ സാധിക്കില്ല. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആ പരിശോധനയിലാണ്, നിർണായകമായ പരിശോധനയിലാണ് ഈ ക്യാമ്പിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യം അറിയേണ്ടത്. പ്രത്യേകിച്ച് കലക്ക് വെള്ളമായതുകൊണ്ട് തന്നെ വിസിബിലിറ്റി പ്രോബ്ലം എന്നാണ് പ്രധാനമായും നാവികസേന വ്യക്തമാക്കുന്നത്. അതിനൊപ്പം വലിയ ഒഴുക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒഴുക്ക്, അത് ആപത്താണ്. അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം സാധ്യമല്ല, അസാധ്യമാണെന്നാണ് നാവികസേന പറയുന്നത്. അത്രത്തോളം വലിയ അടിയൊഴുക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് രീതിയിലാണ് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വളരെ പ്രധാനമാണ്. അതിനുള്ള വാർത്താ സമ്മേളനം ഇപ്പോൾ അല്പസമയത്തിന് കൊണ്ട് ഏറ്റവും പ്രധാനം. മന്ത്രി മുഹമ്മദ് റിയാസ് ആ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. കേരളത്തിന്റെ പ്രതിനിധിയായി ഒരു മന്ത്രി ആദ്യമായി എത്തിയിരിക്കുന്നു. ആ മന്ത്രിയുടെ സന്ദർശനം നമുക്ക് തത്സമയം കാണിക്കാൻ പറ്റും. നമ്മുടെ കന്നഡ ചാനൽ ആ ദൃശ്യം അവിടെ പകർത്തുന്നുണ്ട്. തത്സമയം കാണിക്കാൻ പറ്റും. എന്തായാലും ആ മന്ത്രി സന്ദർശനം കഴിഞ്ഞ് അല്പസമയത്തിനകം തന്നെ തിരിച്ചു വരും. ഇവിടെ അതിനുശേഷം ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിയും ഉണ്ടാകും, ജില്ലാ ഭരണകൂടം ഉണ്ടാകും. കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കും. അപർണ, റൈറ്റ്, ഉറ്റുനോക്കുന്നത് അതിലേക്ക് തന്നെയാണ്. KV ബൈജു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്കോളയിൽ നടന്ന വളരെ സുപ്രധാനമായിട്ടുള്ള യോഗം തീരുമാനിക്കും ദൌത്യ സംഘത്തിന്റെ ഇനിയുള്ള ഭാവി. ഇനിയുള്ള മണിക്കൂറുകൾ ഏത് തരത്തിൽ ദൌത്യ സംഘം മുന്നോട്ട് പോകണം എന്നുള്ളത് അങ്കോളയിൽ നടന്ന ആ യോഗം തീരുമാനിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് ശിരൂരിലെത്തിയിരുന്നു. അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതായത് കേരള സർക്കാരിന്റെ പ്രതിനിധികളായി മന്ത്രിമാരും ഒപ്പം അർജുന്റെ കുടുംബ അംഗങ്ങളും ഈ യോഗത്തിനകത്ത് പങ്കെടുത്തു. അവരുടെ അഭിപ്രായങ്ങളും കൂടെ എടുത്തുകൊണ്ടാണ് ഈ യോഗം നടന്നത് എന്നാണ് അറിയുന്നത്. രക്ഷാദൌത്യം നേരിടുന്ന പ്രതിസന്ധി, അനിശ്ചിതത്വം, ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഡൈവേഴ്സിന് ഈ കുത്തൊഴുക്കുള്ള നദിയിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ കഴിയാത്ത വലിയ സാഹചര്യം. പുതിയ സിഗ്നലുകൾ ലഭിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് തുടരുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ക്യാബിൻ കണ്ടെത്തി അങ്ങോട്ട് താഴ്ന്നിറങ്ങി അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഏത് തരത്തിലാണ് രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇങ്ങനെ ഒരു ദൌത്യം എത്ര നാളാണ് തുടരുക എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെയാണ് രക്ഷാസംഘങ്ങളടക്കം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.